വളരെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം വീണ്ടും ലോകശ്രദ്ധ പിടിച്ചു പറ്റുമ്പോൾ ഇതിൽ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഔദ്യോഗിക നിലപാട് എന്താണെന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടാകും. ഇന്ത്യയിൽ ഒരു വിഭാഗം ഇസ്രായേലിനെ പിന്തുണയ്ക്കുമ്പോൾ മറ്റൊരു വിഭാഗം പലസ്തീനെ പിന്തുണയ്ക്കുന്നു. എന്നാൽ ഇന്ത്യ എന്ന രാജ്യത്തിന്റെയും അതിന്റെ സർക്കാരിന്റെയും നിലപാട് ഈ കാര്യത്തിൽ തികച്ചും വ്യത്യസ്തമാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് പണ്ടു മുതലേ ഇന്ത്യ തുടർന്നു പോരുന്ന നിലപാടുകളൊന്ന് പരിശോധിക്കാം. ഇരു രാജ്യങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് ഒരു വർഷത്തിനിടയിലാണെങ്കിലും ഇസ്രായേലിന്റെ രൂപീകരണത്തോട് ഇന്ത്യ കൃത്യമായി യോജിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മതപരമായ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിഭജിക്കുന്നതിനെ ശക്തമായി എതിർത്ത മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരുടെ പലസ്തീൻ ഇസ്രായേൽ എന്ന മതപരമായ വിഭജനവും അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. സമാധാനത്തിന്റെയും അഹിംസയുടെയും സംരക്ഷകനായിരുന്ന മഹാത്മാഗാന്ധി നാട് കടത്തപ്പെട്ട യഹൂദ പ്രവാസികളോട് അനുഭാവം പുലർത്തിയിരുന്നു. ഹോളോകോസ്റ്റിന്റെ അതിക്രമങ്ങളിൽ നിന്നും പിന്മാറി അവർ തങ്ങളുടെ സ്വദേശ രാജ്യങ്ങളിലേക്ക് മടങ്ങണമെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഇതിനു പുറമെ 1947 ബ്രിട്ടീഷ് മാൻഡേറ്റ് പലസ്തീൻ വിഭജനത്തിനെതിരെ ഇന്ത്യ വോട്ട് ചെയ്യുകയും 1949 ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേൽ പ്രവേശിക്കുന്നതിനെതിരെ വോട്ട് ചെയ്യുകയും ചെയ്തു. 1950 ഇന്ത്യ അനൗപചാരികമായി ഇസ്രായേലിനെ അംഗീകരിക്കുകയും 1953 ഇസ്രായേലിന് ബോംബെയിൽ ഒരു കോൺസുലേറ്റ് ഉണ്ടാവുകയും ചെയ്തു. ഇന്ത്യയുമായി അനുകൂല ബന്ധമുള്ള അറബ് രാജ്യങ്ങളുടെ വികാരം ഒഴിവാക്കുന്നതിനായി നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ ഇസ്രായേൽ ബന്ധം ശക്തമാക്കിയിരുന്നില്ല. കൂടാതെ ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും അധികം പ്രവാസികളുള്ള കേരളം പുരാതന യഹൂദയിൽ നിന്നുള്ള ജൂത വിശ്വാസികൾ കൊച്ചിക്ക് സമീപം കരയിലെത്തിയ ആദ്യത്തെ സംസ്ഥാനം കൂടിയാണ്. അതോടൊപ്പം ഇന്ത്യയുടെ ഊർജ ഇറക്കുമതിയുടെ ഭൂരിഭാഗവും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നായിരുന്നതും ഇസ്രായേൽ ബന്ധം ഇന്ത്യ ശക്തിപ്പെടുത്താത്തതിന് കാരണമായി. അന്നത്തെ പ്രബല പാർട്ടിയായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുസ്ലിം വികാരം വ്രണപ്പെടുമെന്ന കാരണം ചൂണ്ടിക്കാട്ടി ഇസ്രായേലിനെ അകറ്റി നിർത്തുകയും പലസ്തീനെ പിന്തുണയ്ക്കുകയും ചെയ്തു പോന്നു. കൂടാതെ ഇന്ത്യയുടെ അന്നത്തെ വിദേശ നയം പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനോടും പലസ്തീൻ പരമാധികാര വിഷയത്തോടും അഗാധമായ സഹതാപം പുലർത്തുന്നതായിരുന്നു. സത്യത്തിൽ 1992 ഇന്ത്യയും ഇസ്രായേലും സമ്പൂർണമായ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത്. അതിനും ശേഷം 2017 ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ ആദ്യമായി സന്ദർശിക്കുന്നത്. പലസ്തീൻ എന്ന രാജ്യത്തിനു വേണ്ടിയും കിഴക്കൻ ജെറുസലേമിന്റെ പൂർണ്ണ അധികാരത്തിനു വേണ്ടിയും ഒരു വിഭാഗം പൊരുതുമ്പോൾ തങ്ങൾക്ക് ഈ ഭൂമുഖത്തുള്ള തങ്ങളുടേതാണെന്ന് പറയാവുന്ന ഒരു കഷ്ണം ഭൂമിയെ പ്രതിരോധിക്കാൻ മറ്റൊരു വിഭാഗവും പൊരുതുന്നു. എന്നാൽ ഇത് ഇരു രാജ്യങ്ങളുടെയും അഭ്യന്തര പ്രശ്നം മാത്രമാണെന്നതാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട്. കാശ്മീർ ഇന്ത്യയുടെ അഭ്യന്തര പ്രശ്നം മാത്രമാണെന്നും അതിൽ മറ്റു ലോക രാജ്യങ്ങൾക്ക് ഇടപെടാൻ യാതൊരുവിധ അവകാശവും ഇല്ലെന്ന് പറയുന്നത് പോലെ തന്നെ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം അവരുടെ അഭ്യന്തര വിഷയമാണെന്നും അതിൽ ഇടപെടാൻ ഇന്ത്യ എന്ന രാജ്യം ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് ഇന്ത്യയുടെ നിലപാട്. ഈ നിലപാട് ഇരു രാജ്യങ്ങളും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിനെയും പലസ്തീനെയും രണ്ടായി കാണുന്നതാണ് ഇന്ത്യയുടെ നയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ ഇസ്രായേലിനെയും പലസ്തീനെയും രണ്ടായാണ് അദ്ദേഹം സന്ദർശിച്ചത്. ഇതിനു മുൻപേ ഇരു രാജ്യങ്ങളെയും ഒരുമിച്ച് സന്ദർശിക്കുന്നതായിരുന്നു പതിവ്. എന്നാൽ നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം ഇരു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെടുത്താൻ വളരെയധികം സഹായിച്ചു.